നാളെ ഞങ്ങൾക്ക് പ്രവേശം ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി തരാം. ഞങ്ങളേക്ക് പ്രവേശമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നാളെ തന്നെ ഞങ്ങൾ ഔദാര്യമായിട്ട് നിങ്ങൾ നാളെ വെക്കി ഇൻഷാ മറ്റന്നാൾ നമ്മൾ പിന്നെ വെക്കും. നമ്മൾ വെക്കുക ഒരു പ്രശ്നമില്ല, നാട്ടിൽ സമാധാനം തകരൂല, നാട്ടിൽ ഐക്യം ഉണ്ടാവില്ല, നാട്ടിൽ കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ മാന്യമായി വേണമെങ്കിൽ ഒന്നിച്ച് വേദിയിട്ട ഒന്നിച്ച് നമ്മൾ വേദിയിട്ട ഒറ്റ ഒറ്റ സ്റ്റേജ് മതി, ഒറ്റ സെറ്റ് മതി. അതിന് ചെലവൊക്കെ നമ്മൾ ബോധ്യം പൂജയാക്കുക, ഒരു കുഴപ്പവും ഞങ്ങളെ മോചന ടീ ഞങ്ങൾ കൊടുത്താൽ മതി. അത് ബോധ്യം പൂജയാക്കാൻ പറ്റൂല, അത് ബോധ്യം പൂജയാക്കാൻ പറ്റൂല. അത് നിങ്ങൾ ഏറ്റൂല, ബാക്കിയൊക്കെ ബോധ്യം മതി. ഭക്ഷണമായി നമ്മൾ കൊടുത്തുള്ള അതിനിപ്പോ എത്ര തിന്നാലും കണക്കുണ്ട് നമുക്കറിയാം. ബാക്കിയൊക്കെ ബോധ്യം പൂജയാക്കുക, എന്നിട്ട് വെക്കുക ശാന്തമായി മാന്യമായി. ഈ വക മറ്റുള്ള പ്രയോഗങ്ങളില്ലാതെ, അനാവശ്യമായ ദുഷ്പ്രചാരങ്ങളില്ലാതെ മാന്യമായ ആയത്തും ഹദീസും ഓതിക്കൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ? സമർത്ഥിക്കും നിങ്ങൾ ഈ പല വിഷയങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാട് തെറ്റാണോ? സമർത്ഥിക്കും നിങ്ങൾ. അതേപോലെ ഇനി ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് വന്ന പുനൂത്താണെങ്കിലും കൂട്ടുപാത്രയാണെങ്കിലും രണ്ട് ബാങ്കാണെങ്കിലും ഖുത്ബയുടെ ഭാഷയാണെങ്കിലും സ്ത്രീകളുടെ പള്ളി പ്രവേശനമാണെങ്കിലും തറാവീഹിലെ എണ്ണമാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞതും പറയാത്തതും ഇനി പറയാനുള്ളതുമായ ഏതൊരു വിഷയമെടുത്തോ പറഞ്ഞ പോലെ മുന്നോട്ട് ചെല്ലാനും വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉചാരപ്രസ്ഥാനമല്ലാത്തതുണ്ടല്ലോ. ആ ഓരോന്നിനും വെക്കാൻ നമുക്ക് ഒരു പ്രശ്നം, ഞങ്ങൾ ആരും കൊണ്ടുപോലും ഇൻഷാല്ലാ റബ്ബിനെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയും. പാരമ്പര്യം അധികം ഒന്നും അറിയില്ല, പൈതൃകം ഒന്നും അധികം ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങള് പറഞ്ഞതൊക്കെ പറയാൻ അത് ഗണ്ണിക്കാൻ ഞാൻ തന്നെയാണ്. എന്റെ വമ്പുണ്ടല്ല, ഞങ്ങളത്തെ പറഞ്ഞല്ലോ നിങ്ങളെ വമ്പിന്റെ കുറവുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ വക ദുഷ്പ്രചാരങ്ങളും ചെയ്തികളും ഇനിയെങ്കിലും ഒഴിവാക്കി പരലോകമാലോചിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആ ചിന്തയോടുകൂടി മാത്രം ദീൻ കൈകാര്യം ചെയ്യുക. ദീൻ കൈകാര്യം ചെയ്യാന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഏർപ്പാടിട്ട് നടക്കില്ല. എന്തെങ്കിലും വിളിച്ചു പറയാ, കളവ് പറയാ, വഞ്ചന നടത്തിയ, ഇങ്ങനെ ദുരാരോപണം നടത്താ, ദിനാ ദീനി പ്രചാരം അറിയാ, ദിനാ ദഴിവത്ത് അറിയാ, ദിനാ ആദർശ സമ്മേളനം അറിയാ, അതിനാണ് നിങ്ങൾ ആദരിക്കുന്ന നിങ്ങളെ ഉസ്താദമാർക്ക് കൊണ്ട് സ്റ്റേജിൽ കൊണ്ടിരുത്തിയത് ഈ വക തോന്നി മാസങ്ങൾ കാണിക്കാനോ, അത് പ്രചരിപ്പിക്കാനോ, അത് പരസ്യപ്പെടുത്താനോ? ആ പണത്തിക്കാളി മരിക്കാനുള്ളതാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണം ആസ്വദിക്കും, മരണം അനുഭവിക്കും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൽ നാർ വഉദ്ഖിൽ അൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവൻ, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നവൻ, അവനാണ് വിജയിച്ചവൻ. വമൽ ഈ ഭൗതിക ജീവിതം വഞ്ചന വിഭവമാണ്. ഇവിടെ പറയാനും ജയിക്കാനും ഒക്കെ പക്ഷേ നാവിന്റെ നീളം കൊണ്ട് സാധിച്ചേക്കാം. തക്ബീർ വിളിക്കാൻ ആളുണ്ടെങ്കിൽ കഴിഞ്ഞേക്കാം, ഒരു പക്ഷേ ഭൂരിപക്ഷത്തിന് പിൻബലമുണ്ടെങ്കിൽ ജയിച്ചു എന്ന് വെട്ടി തീർക്കാൻ സാധിച്ചേക്കാം. അതല്ലല്ലോ പ്രധാനം. ഈ ദുനിയാവ് നൈമിശികമാണ്, അത് വഞ്ചന വിഭവമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇട്ടെറിഞ്ഞ് പോകാനുള്ളതാണ്. ഇന്ന് ഈ രാത്രി സംസാരം കഴിഞ്ഞ വീട്ടിലേക്ക് ചെന്നാൽ ഞാനും ഈ ഇരിക്കുന്ന ആളുകളും ഒക്കെ നാളെ രാവിലെ ഇതേ രൂപത്തിൽ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പറയാൻ യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ ഇന്ന് മരിച്ചാലും തമ്പുരാൻ സന്നിധാനത്തിലേക്ക് യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതം മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞ രൂപത്തിൽ സംതൃപ്തിയായ ആത്മാവേ മടങ്ങി വരൂ റബ്ബിലേക്ക്, എന്റെ സ്വാലിഹീങ്ങായ അടിമകളെ കൂടെ ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂവെന്ന സുവിശേഷം കേൾക്കുന്ന ഭാഗ്യവാന്മാരായ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിച്ചോ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചോ, റബ്ബിനോട് തന്നെ പ്രാർത്ഥിച്ചോ, നേരിട്ട് പ്രാർത്ഥിക്കാം. അലി ഇർഫാദുകാരൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല, അവനതാണല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹത ഇല്ല, അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നാണ്. റബ്ബിനോട് ചോദിക്കാൻ നബിക്ക് അധികാരമുള്ളൂവെന്ന, നമുക്ക് ആർക്കും അധികാരമില്ല. നമുക്കുള്ള അധികാരമോ നബിയോട് ചോദിക്കാനാ? ഇത് ഇറക്കിയ കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഈ പത്രം കൊണ്ടെടുക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അതിന്റെ പരസ്യം എഴുതി വെച്ച SSFകാരാ, അവസാനമായ ചോദ്യം ചോദിക്കട്ടെ. ഈ ഇർഫാൻ ഇറങ്ങിയ ശേഷം നിങ്ങളെന്റെ നമസ്കാരം നിർത്താഞ്ഞത്, നിങ്ങളെന്റെ ഖുർആൻ നിർത്താഞ്ഞത്, നിങ്ങളുടെ നിത്യജീവിതത്തെ പാത്രം ഒഴിവാക്കാതിരുന്നത് എന്തേ കാരണം? എല്ലാം നേരിട്ടല്ലേ, നബിയോടല്ലോ കൈകെട്ടി ഞാൻ നിങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത്. ഹനീഫ
ദിവസം മുസ്ലിമ തമ്പുരാനിലേക്ക് നിർജ്ജുമനസ്കനായി നേർക്കുനേരയിലാ ഞാനിതാ മുഖം തിരിച്ചിരിക്കുന്നുവെന്നല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി അവസാനം സലാമുട്ടിന് മുമ്പായി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൽ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നവരെയുള്ള പ്രാർത്ഥന നേരിട്ട് റബ്ബിനോടല്ലേ എന്റെ നിർത്താത്തിന്റെ നമസ്കാരം അതേപോലെ വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ അങ്ങോട്ട് പരിശോധിക്കുമ്പോ ഒന്നാമത്തെ സൂറത്തായ ഫാത്തിഹയിൽ പോലും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന നേരിട്ടല്ലേ സിഫ്ഗാര പ്രാർത്ഥിക്കുന്നത് സൂറത്തുൻ നാസ് വരെയുള്ള നൂറുകണക്കായ പ്രാർത്ഥനകൾ നേരിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് നിത്യ ജീവിതത്തിൽ രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാന വഅദമാ അമാതന വഇലൈഹി നുഷൂർ എന്നത് മുതൽ അങ്ങോട്ട് ആനം കടക്കുമ്പോ ബിസ്മിക റബ്ബി വലയതു ജംബി വബിക ർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫദ് ബിഹി ബാലിക സ്വാലിഹീൻ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക ووجهت وجهي اليك وفضلت امري اليك والجيت ظهري اليك رغبه ورهبه اليك يا ملجا ولا منجا منك الا اليك امنت بكتابك الذي انزلته وبنبيك الذي ارسلته എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആ പ്രാർത്ഥന ആ റബ്ബോട് നേരിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്തേ അവസാനിപ്പിക്കാത്തത് ഈ പ്രാർത്ഥനയെല്ലാം മുസ്ലിം സമുദായം നിർത്തണമെന്നാണോ എസ്എസ്എഫുകാരാ നീ ഫത്വ കൊടുക്കുന്നത് ഈ നമസ്കാരത്തിൽ ഇന്ന് മഗ്രിബ് ഇശാഅനും പോലും ഇപ്പള്ളി നമസ്പ്രാർത്ഥിച്ചത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറ ഹസന വഖിന അദാബൻ അല്ലേ ആ പാത്രം നിർത്തണമെന്നാണോ എസ്എസ്എഫുകാര നീ ലേഖനം എഴുതുന്നത് എവിടേക്കാണ് ഈ പോക്ക് തമ്പുരാനെ കുറിച്ച് എന്തേ ഒരു ഗാംഭീര്യം കാണാത്തത് മലക്കും ലാ തർജൂൻ ലില്ലാഹി വഖാറ എന്ന് നൂഹ് നബി ഇസ്ലാം ചോദിച്ചുവെങ്കിൽ അതേ ചോദ്യമേ ചോദിക്കാനുള്ളൂ എന്തേ നിങ്ങൾ തമ്പുരാന് ഒരു ഗാംഭീര്യം കാണിക്കാത്തത് തമ്പുരാൻ നിങ്ങൾ ഒരു നിലയും വിലയും കാണിക്കാത്തത് ഈ രൂപത്തിൽ കളവും ചതിയും വഞ്ചനയും എല്ലാം എല്ലാമായി എന്തേ കഴിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് മടങ്ങാൻ തയ്യാറായിക്കോ അതേ ആ പൈതകത്തിലേക്ക് ഇരുപത്തൊന്നിന് മുമ്പിലേക്ക് മാത്രമല്ല മടങ്ങേണ്ടത് സഹാബത്തിന്റെ പാരമ്പര്യത്തിലേക്ക് താബികളുടെ പാരമ്പര്യത്തിലേക്ക് താബി താബികളുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങാൻ തയ്യാറായിക്കോ എങ്കിൽ രക്ഷപ്പെടാം അതാണ് ഖുർആൻ പഠിപ്പിച്ചത് അമ്പിയാക്കളുടെ കൂടെ സുദ്ദീഖീങ്ങളുടെ കൂടെ സുഹദാക്കളുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗീയത്തെ ഒരുമിച്ച് കൂടാൻ ആ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അതിനു വേണ്ടി പ്രവർത്തിച്ചോ അതിനു വേണ്ടി പ്രാർത്ഥിച്ചോ പടച്ച റബ്ബ് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ആ അമ്പിയാക്കളെയും ആ സുഹദാക്കളെയും ആ സ്വാലിഹീങ്ങളെയും കൂടെ ഒരുമിച്ച് കൂടെ മഹാഭാഗ്യവാന്മാരിൽ പടച്ച റബ്ബ് ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ആ രംഗത്ത് എന്തിനാകും ചെയ്യാൻ തമ്പുരാൻ തൗഹീദ് ഒരാളെ മുഖം നോക്കാതെ പേടിക്കാതെ ശക്തമായി പറയാനുള്ള തൗഫീഖ് തമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ ഈ ദൈവത്യ മേഖലയിൽ വലിയ നാഴികക്കല്ലായി മാറുന്ന ഏഴാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 31 ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങനങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു തമ്പുരാനെ ആ സമ്മേളനം ദൈവത്തരംഗത്ത് വലിയൊരു മുതൽ കൂട്ടാക്കി ഞങ്ങൾക്ക് ഇനി മാറ്റി തരണമേ റബ്ബേ അതിന്റെ പ്രചാരണ ഭാഗമായി നാടിന്റെ മുഖ്യ മൂലകളിൽ ഈ തൗഹീദ് എത്താത്ത ഇത് കേൾക്കാത്ത ഒരാൾ പോലും ബാക്കിയില്ലാത്ത സാഹചര്യമുണ്ടാക്കണേ തമ്പുരാനെ എന്ന പാത്രയോടുകൂടി അവസാനിപ്പിക്കുന്നു അവസാനമായി നിങ്ങളേവരെയും ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തിയാണ് ഈ പ്രദേശത്ത് ഒരു ബസ് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ബസ്സിൽ പോരാൻ നിങ്ങൾ കൂടി താല്പര്യം കാണിക്കുക നിങ്ങൾ കൂടി സീറ്റ് ബുക്ക് ചെയ്യുക എന്നിട്ടൊന്ന് വീക്ഷിക്കാൻ തയ്യാറാവുക സത്യം മനസ്സിലാക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.